കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ സംസ്ഥാനത്ത് കനത്ത ആശങ്ക തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നിയന്ത്രണം കടുപ്പിച്ചു കൊച്ചിയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചേക്കും തിരുവനന്തപുരം പൂന്തുറയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 600 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 119 പേർക്ക് പോസിറ്റീവായി പൂന്തുറയിലേക്ക് പുറത്തുനിന്നുള്ള ആളുകളെ പ്രവേശിപ്പിക്കില്ല തിരുവനന്തപുരം നഗരത്തിലും സ്ഥിതി അതീവ ഗുരുതരമെന്ന് മേയർ കെ ശ്രീകുമാർ പറഞ്ഞു അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി അനാവശ്യമായി വീടിന് പുറത്തിറങ്ങിയാൽ അവരെ കമാൻഡോസിന്റെ സഹായത്തോടെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ദൂര സ്ഥലങ്ങളിലുള്ള ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവരെ പാർപ്പിക്കുന്നതാണ് കമാൻഡോസ് കൂടുതലായി വന്നത് നമ്മുടെ നേരത്തെ തന്നെ കുമരിച്ചന്തയുമായി ബന്ധപ്പെട്ട പൂന്തറ പ്രദേശത്ത് ഇവിടെ 28 ആളുകൾക്ക് സമ്പർക്കം മൂലം രോഗം ബാധിച്ചിട്ടുണ്ട് ഇനിയും ആ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് സമ്പർക്കം മൂലം രോഗികളുടെ എണ്ണം കൂടി വരാൻ സാധ്യത ആ പ്രദേശത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശോധന കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടി ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അങ്ങനൊരു പരിശോധന കൃത്യമായി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ എണ്ണം തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നിയന്ത്രണങ്ങളുടെ ഭാഗമായി എറണാകുളം ജനറൽ ആശുപത്രിയിലെ 2 ബ്ലോക്കുകൾ അടച്ചു പത്തനംതിട്ട നഗരസഭാ പ്രദേശവും കണ്ടെയ്ൻമെന്റ് സോണാക്കാനാണ് ആലോചന തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത് പത്തനംതിട്ടയിൽ നിന്ന് ടിറ്റോ തങ്കച്ചൻ എന്നിവർ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം അരുണിലേക്ക് അരുൺ തിരുവനന്തപുരത്ത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് പ്രത്യേകിച്ച് പൂന്തുറയിൽ കമാൻഡോകളെ നിയോഗിച്ചിരിക്കുകയാണ് പുറത്തുനിന്ന് ആരെയും പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എങ്ങനെ എത്രമാത്രം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രേണുക തിരുവനന്തപുരം നഗരത്തിൽ പൊതുവെയും പൂന്തുറയിൽ പ്രത്യേകിച്ചും ആശങ്കാജനകമായ സ്ഥിതിവിശേഷം തുടരുകയാണ് പൂന്തുറയിൽ സാഹചര്യം ഒന്നുകൂടി ഗുരുതരമാണ് പൂന്തുറയിൽ സമൂഹ വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന സംശയത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നടപടികൾ ശക്തമാക്കാൻ കർക്കശമാക്കാനാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചീഫ് സെക്രട്ടറിയും ആരോഗ്യ സെക്രട്ടറിയും പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തി അതിനുശേഷമാണ് കൂടുതൽ നിരീക്ഷണം ശക്തമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് 120 പേർ പ്രാഥമിക സമ്പർക്കത്തിലും 150 പേർ പുതിയ സമ്പർക്കത്തിലും ഒരാളിൽ നിന്ന് ഇത്രയും പേർക്ക് സമ്പർക്കത്തിന് വന്നു എന്ന വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിനുള്ളത് ഇതിൽ പലരും രോഗബാധ ഉണ്ടായോ എന്ന സംശയവും ഉയരുന്നുണ്ട് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 600 സാമ്പിളുകളാണ് ഇവിടെ പരിശോധിച്ചത് ഇതിൽ 119 പേർ പോസിറ്റീവായിരിക്കുന്നു വളരെ വലിയ നിരക്കാണിത് ആ ടെസ്റ്റിംഗ് നിരക്ക് നോക്കുമ്പോൾ അതിന് പോസിറ്റീവ് ആവുന്നതിന് വലിയ നിരക്കിലേക്കാണ് പൂന്തുറയിലെ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് പുറത്തുനിന്ന് അവിടെ ആളുകൾ എത്തുന്ന കർശനമായി തടയാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കടൽ വഴി ആളുകൾ പൂന്തുറയിൽ എത്തുന്ന തടയാൻ കോസ്റ്റൽ പോലീസിനും തീരദേശങ്ങളിലെ രോഗവ്യാപനത്തിൽ കടൽ മാർഗമുള്ള വരവ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും തലസ്ഥാനത്തിൻ്റെ തീരത്തോട് ചേർന്ന് തമിഴ്നാടടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ തീരവും ഉണ്ട് ആ തീരങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ദിവസേന മത്സ്യബന്ധനത്തിനും മറ്റും തലസ്ഥാന തീരങ്ങളിലേക്ക് വരുന്നതുമാണ് അതുകൊണ്ടാണ് അവിടെ തീരം വഴിയുള്ള കടൽ വഴിയുള്ള വരവും നിയന്ത്രിക്കാൻ കോസ്റ്റൽ പോലീസിനെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത് പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യം എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി 3 വാർഡുകളിൽ നാളെ മുതൽ ഓരോ കുടുംബത്തിനും 5 കിലോ വീതം സൗജന്യ റേഷൻ നൽകാനാണ് തീരുമാനം നഗരത്തിൽ മറ്റു പ്രദേശങ്ങളിലും ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നു ഡാനി കടുത്ത ജാഗ്രത വേണം അല്ലെങ്കിൽ സൂപ്പർ സ്പ്രെഡിലേക്ക് പോകും എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത് എന്തൊക്കെ പുതിയ നിയന്ത്രണങ്ങൾ ഉണ്ട് ഈ ജനറൽ ആശുപത്രിയിലെ 2 ബ്ലോക്കുകൾ പ്രവർത്തനരഹിതമാകുന്നത് കോവിഡ് രോഗികൾ അല്ലാത്ത മറ്റ് ചികിത്സയ്ക്ക് എത്തുന്നവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമോ തീർച്ചയായും രേണുക അത്തരം ഒരു സാഹചര്യം നിലവിലുണ്ട് പ്രത്യേകിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കോവിഡ് സെന്ററാക്കി മാറ്റുമ്പോൾ പിന്നീട് രോഗികൾ ചികിത്സയ്ക്കായി എത്തിയിരുന്നത്
എറണാകുളം ജനറൽ ആശുപത്രിയെ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു രോഗി, സമ്പർക്ക കേസിൽപ്പെട്ട ഒരു രോഗി അവിടെ എത്തിയിരുന്നു. ഇദ്ദേഹത്തെ ചികിത്സയിലിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഹൃദ്രോഗ ബാധയുണ്ടായി. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെ രണ്ട് വിഭാഗങ്ങൾ പൂർണ്ണമായും തന്നെ, ഏതാണ്ട് ഹൃദ്രോഗ വിഭാഗവും ജനറൽ മെഡിസിൻ വിഭാഗവും പൂർണ്ണമായും തന്നെ അവരെ, ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്നവരെ ക്വാറന്റൈനിലേക്ക് പോകേണ്ട, നിരീക്ഷണത്തിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. മാത്രവുമല്ല ഈ രണ്ട് വിഭാഗങ്ങളും അടച്ചിടേണ്ട സ്ഥിതിയാണ് ഇന്ന് മുതൽ ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം വേറൊരു ചികിത്സാ കേന്ദ്രം തന്നെ തുറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ജില്ലയിലെ കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്നതാണ്. അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ തിരക്കേറിയ മേഖലകളിൽ കൂടുതൽ വ്യാപന സാധ്യതയുണ്ട്, സൂപ്പർ സ്പ്രെഡ് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നേരിടേണ്ട ഒരു കാര്യം കൂടി ആരോഗ്യവകുപ്പിന് വരുന്നുണ്ട്. കാരണം ഇതിനകം തന്നെ 59 സമ്പർക്ക കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് ദിവസം കൊണ്ട് ഏതാണ്ട് 28 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരു ലോക്ക്ഡൗണിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഈ രീതിയിലേക്ക് ജില്ലയിലെ സമ്പർക്ക കേസുകളുടെ ഒരു വ്യാപനം മാറുന്നുണ്ട്. അതാണ് കൊച്ചിയിലെ സാഹചര്യം. പത്തനംതിട്ടയിൽ നിന്ന് ടിറ്റോ തങ്കച്ചൻ കൂടി. ടിറ്റോ, പത്തനംതിട്ടയിലും ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്തൊക്കെയാണ് പുതിയ നിയന്ത്രണങ്ങൾ? ഈ നഗരസഭാ പരിധി മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കാൻ തന്നെയാണോ നീക്കം? രേണുക പറഞ്ഞതുപോലെ ഈ നഗരസഭയുടെ എല്ലാ വാർഡുകളിലും കണ്ടെയ്ൻമെന്റ് സോണാക്കി അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനുള്ള ശുപാർശയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സർക്കാരിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു MSF പ്രവർത്തകൻ, 22-കാരനായ ഒരു ബേക്കറി നടത്തുന്ന ഒരാൾക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഉറവിടം അറിയാത്ത സ്ഥലത്ത് നിന്നാണ് ഇദ്ദേഹത്തിന് രോഗം വന്നത്. ഇദ്ദേഹം പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. SSLC പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ, അതുപോലെ ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പല മാധ്യമ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കടയുള്ളത് പത്തനംതിട്ടയിലെ പ്രധാന സ്ഥലമായി അബാൻ ജംഗ്ഷന് അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇദ്ദേഹവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്തായാലും ഇന്ന് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി ലഭിക്കും. ഇതിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗം കൂടാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പത്തനംതിട്ട നഗരസഭയെ മൊത്തത്തിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ തന്നെ 13, 21, 22, 23 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി, അവിടെ കർശന നിയന്ത്രണമുണ്ട്. ശരി, അങ്ങനെ കൂടുതൽ നിയന്ത്രണത്തിന് ശ്രമിക്കുന്നു. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തുകൂടി. അശ്വിൻ, നഗരപ്രദേശങ്ങളാണ് കൂടുതൽ ശ്രദ്ധ വേണ്ട ഇടങ്ങൾ എന്ന ഒരു നിഗമനം രാജ്യത്തിന്റെ തന്നെയും അനുഭവം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും കോഴിക്കോടും കൂടുതൽ നിയന്ത്രണത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? രേണുക, കോഴിക്കോട് നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, കോഴിക്കോട് 5 പേർ കൂടി പ്രാഥമിക പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. കോഴിക്കോട് കല്ലായി സ്വദേശിനിയായ ഗർഭിണിക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ഈ സർവൈലൻസിന്റെ ഭാഗമായി ഇവരുടെ 92 ബന്ധുക്കളെയും അതേപോലെ തന്നെ മറ്റ് കോൺടാക്ട്സ് ഉള്ളവരെയും എല്ലാം തന്നെ ക്വാറന്റൈനിലാക്കിയിരുന്നു. അവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഇപ്പോൾ 5 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള വാർത്തകൾ വരുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. എന്നാൽ കൂടിയും കല്ലായി അതേപോലെ കലായിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉള്ളവരാണ്. കലായിലും പന്നിയങ്കരയിലുമുള്ള ആളുകൾക്കാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നഗരത്തിലെ PT ഉഷ റോഡിലെ ഫ്ളാറ്റിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരന് ഇതേപോലെ കോവിഡ് സ്ഥിരീകരിക്കുകയും അതേ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 11 പിന്നീട് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കല്ലായി പ്രദേശം കൂടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ടൗണിന്റെ ഇത്തരം ഭാഗങ്ങൾ, ടൗണിലെ പല പോയിന്റുകളിൽ ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള കേസുകൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അത്, എന്തായാലും തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും പത്തനംതിട്ടയും ഒക്കെ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. കടുത്ത നിയന്ത്രണങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെയും കൊണ്ടുവരാനാണ്.